ഹലോ, ഞാൻ സുനി സജയ്, രേവതി ബ്യൂട്ടി പാർലർ പോസ്റ്റ് ഓഫീസ്, ജംഗ്ഷൻ മോട്ടര, ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിംഗ്, ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വം തന്നെ ഉണ്ടാകട്ടെ. സമാധാനം, സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പല സമൃദ്ധിയാൽ യേശുമ്പുരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ല. 1 കൊരിന്ത്യർ 2:9 2:7 9 യേശുപ്പ. അപ്പോൾ എപ്പോഴും ഓർക്കണം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഇതാ. അപ്പം ദൈവത്തിനെ സ്നേഹിക്കണേ എങ്ങനെയാണ്? ദൈവം വചനമാണ്, വചനം പാലിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കുറേ മെഴുകുതിരി കത്തിച്ചിട്ടോ നോമ്പ് ഉപവാസം ഒന്നും, അതൊക്കെ ഏത് മനുഷ്യനും ദൈവം തന്ന കാശിൽ നിന്ന് ഒരു നിസ്സാര കാശ് 10 രൂപ എടുത്തൊരു കൂട് തിരി കത്തിക്കുന്ന വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ദൈവം ആ മെഴുകുതിരി പോലെ നമ്മളാകണം എന്ന് വെച്ചാൽ നമ്മുടെ ജഡസ്വഭാവം കത്തിക്കരിഞ്ഞു പോകണം. ഞാൻ എന്നുള്ള അഹങ്കാരം, ഇന്നിപ്പോൾ ചിങ്ങമാസം 1 അപ്പോൾ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം എന്തൊരു നേരത്തേക്കുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ഈ ഒരു നാളെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറിഞ്ഞിരിക്കുക, ഭയങ്കര അതിശയമുള്ള കാര്യങ്ങളാട്ടോ. നമ്മുടെ വിചാരം നമ്മൾ 100 വയസ്സ് വരെ ഇരിക്കുമെന്നാണ്. ദൈവം അങ്ങനെ ദീർഘായുസ്സോടുകൂടിയുള്ള പൂർണ്ണ ആരോഗ്യം തരട്ടെ. പൂർണ്ണ ആരോഗ്യം ഇല്ലാണ്ട് ദീർഘായുസ് കിട്ടിയിട്ട് എന്നാ കാര്യം? ഇതൊക്കെ തരാൻ മതിയായവൻ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഇവിടെ പറയാം, ലൂക്കോസ് 15:27 പറയാം, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധിക്കും. അത് ഒത്തിരി സത്യമാട്ടോ. നമുക്ക് അതൊക്കെ അസാധ്യം എന്ന് തോന്നും, പക്ഷെ ദൈവം പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ സകലതും സാധിക്കും. സങ്കീർത്തനം 55:22 പറയാം, നിന്റെ ഭാര യഹോവയുടെ മേൽ വച്ചു കൊള്ളുക, അവൻ എന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ഭാരം നമുക്ക്, ദൈവം പറഞ്ഞു, നീ എന്തിനാ ഈ ഭാരമൊക്കെ ചുമന്ന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണേ? നീ എൻ്റെ മേലിട്ടോളൂ. യേശുമ്പുരാൻ പറഞ്ഞാ, ഞാൻ നിന്നെ പുലർത്തിക്കോളാം, ഞാൻ നിന്നെ ഭരിച്ച് നിനക്ക് ദൈവരാജ്യത്തിൽ നിന്നെ ആക്കാം, നിനക്ക് സമാധാനവും സന്തോഷവും നെടുവുറപ്പും കണ്ണീരും നിന്നെ ഓടിപ്പോവും, ആനന്ദത്തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും. ഇങ്ങനെയൊക്കെ പറയണ ദൈവത്തിനെ കർത്താവായിട്ടങ്ങ് വെച്ചാൽ പോരെ, ആ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നിന്നാൽ പോരെ. അപ്പോൾ യേശപ്പൻ്റെ ദൈവരാജ്യത്തിൽ എല്ലാവരും ആകട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് ഹെയറിൻ്റെ ആട്ടോ, ഹെയറിൻ്റെ പിന്നെ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ചോദിക്കും ബോട്ടോക്സ് ആണോ ചെയ്യണേ. ബോട്ടോക്സ് ഒക്കെ കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, അത് കഴിഞ്ഞ് എന്തോരം അപ്ഡേഷൻ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നാനോപ്ലാസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് നാനോ ഫോൾസ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്, ഇത് കഴിഞ്ഞിട്ട് ഇനി പുതിയ പ്രൊഡക്റ്റ് വന്നാൽ അതും നമ്മൾ ചെയ്യും. നമുക്ക് എപ്പോഴും പുതിയ പുതിയ അപ്ഡേഷനിലേക്ക് നമ്മൾ പോകണ്ടേ. അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ചെയ്യണത്, നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം 5-8 മാസം കിട്ടുകയും ചെയ്യും. എനിക്കിപ്പോൾ റീ അടിക്കാറായിട്ടോ, ഇതിപ്പോൾ ചുമ്മാ മേളം നയം ചെയ്ത് വെച്ചേക്കണേ. എനിക്കന്ന് ഇനിയിപ്പോൾ ഓണത്തിന് മുമ്പ് എനിക്ക് ഒരു ദിവസം അവിടെ ഇരുന്ന് കൊടുക്കാൻ സമയം കിട്ടുമോ എന്നറിയാൻ പാടാം. ഓണത്തിൻ്റെ തിരക്കിൻ്റെ ബഹളം എല്ലാം, ആ കട ഈ കട അങ്ങനെ ഓട്ടം, ഓണം കഴിയണ വരെയാണോ അറിഞ്ഞുകൂടാ. ഇനി മുമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യാനിട്ട് എനിക്ക് അസ്വസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ, കുളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അയൻ ചെയ്യാൻ പോകണം, ചുമ്മാ നയൻ ചെയ്ത് തരണം, അല്ലെ മറ്റൊന്നും വേണ്ട. ഒരു 8 മാസം 9 മാസം ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ ഓക്കെ. എന്ത് സുഖം, തലമുറയോടിനെ പറ്റി ചിന്തിക്കണ്ട. അപ്പോൾ 4 മണിക്കൂർ ഇരിക്കണം, അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ പിന്നെ അപ്പോൾ മുടി എന്ന് പറയുമ്പോൾ നമ്മുടെ മേക്ക് ഓവർ ഭയങ്കര കോൺഫിഡൻസ് തോന്നും, നമുക്കൊരു സ്റ്റൈൽ, ഒരു സ്റ്റൈലിഷ് ലുക്ക് തോന്നിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ക്ലീനപ്പ് ഫേഷ്യൽ, എൻ്റെ ഒരു 35 വയസ്സായ ഫേഷ്യൽ, അത് നോർമൽ ഫേഷ്യലായാലും വല്ലപ്പോഴും ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറയും ഒത്തിരി, പിന്നെ ലാഫിംഗ് ലൈൻ കുറയും. ഇവിടെയൊക്കെ നമുക്ക് ഈ ഹാങ് ചെയ്യണതൊക്കെ ഒത്തിരി. ഞാൻ ഫേഷ്യൽ ചെയ്യാണ്ടിരിക്കുമ്പോൾ എല്ലാവരും തന്നെ വഴക്ക് പറയാറുണ്ട്. അപ്പോൾ ഞാൻ 2 മാസത്തിൽ 2-3 ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്ന, അപ്പോൾ ഈ തിരക്ക് വരുമ്പോൾ ഒന്നും പറ്റണില്ല. എന്നാൽ നേരത്തെ എഴുന്നേറ്റ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കടയിൽ വന്നാൽ മതി, അതും പറ്റൂല. അങ്ങനെ മടി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പിശാച് നമ്മളിലുള്ളത്. ഉണർവ് എരിവും ഉള്ളവരായിട്ട് നമ്മളോട് ഓടാനാണ് ദൈവം പറഞ്ഞേക്കണേ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളീ വസിച്ച് കഴിഞ്ഞാൽ പിന്നെ മടി എന്നുള്ള ആ പിശാച് നമ്മൾ അതിനെയൊക്കെ ഉപേക്ഷിക്കണം. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞേക്കണേ. നിൻ്റെ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് വരുമ്പോഴാണ് ആ നമ്മുടെ പ്രകാശം വന്നേക്കണേ. അപ്പോൾ പിന്നെ മുടി അങ്ങനെ, ഫേഷ്യലിൻ്റെ കാര്യം, പിന്നെ നമ്മൾ മേക്കപ്പ് ആയാലും ബ്രൈഡിനൊക്കെ സ്കിൻ ഗ്ലാസ് മേക്കപ്പ് ഉണ്ട്. ഇനി ആ മേക്കപ്പിൻ്റെ ചെറിയ വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ ഇടാം. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മിക്സായിപ്പോയി, മുടി എന്ന് ഇട്ടിട്ടിട്ട് മറ്റതൊക്കെ അങ്ങ് അടിയിലും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശരിയാക്കണമല്ല.
അപ്പോൾ നമ്മുടെ സ്കിൻ ഗ്ലാസ് മേക്കപ്പ് ഉണ്ട്. ഇന്നിപ്പോൾ കുഞ്ഞുമൊക്കെ കല്യാണത്തിന് ഒരുങ്ങാൻ തൊടുപുഴ അവിടുന്ന് പാലാക്കി വേണം. നമ്മുടെ പാർലറിൽ വന്ന് ഒരുങ്ങിയിട്ടാ പോയ കുഞ്ഞുനിപ്പോൾ സമാധാനമില്ല. ആ സ്കിൻ ഗ്ലാസ് മേക്കപ്പൊക്കെ അങ്ങ് ഇടുമ്പോഴത്തേനും അയ്യോ ഞാൻ എവിടെ പോയാലും നമ്മുടെ കടയിൽ വന്ന് ഒരുങ്ങിയിട്ട് പോകുള്ളൂന്നും പറഞ്ഞുകൊണ്ട്. അപ്പം വലിയ കല്യാണത്തിന് മേക്കപ്പ് അടിച്ചിട്ട് എൻ്റെ പോലെ ഞാൻ ഞെട്ടിപ്പോയതാട്ടോ. ഞാൻ കൊള്ളൂലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ വലിയ കരച്ചിലായിരുന്നു. എനിക്ക് ബോധമുണ്ടെങ്കിൽ ഞാൻ പറയൂ എൻഗേജ്മെൻ്റ് ആയിട്ടുള്ള മോൻ കെട്ടണമെന്ന് വെച്ചാൽ മേക്കപ്പ് ഇഷ്ടപ്പെട്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വല്ല കാര്യമുണ്ടോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നല്ലതാണെന്ന് പറയേണ്ടതാണ്. എനിക്ക് എൻ്റെ ദൈവമേ നമ്മളൊക്കെ അങ്ങനെ ഇങ്ങനെ ചുമ്മാ എൻ്റെ ദൈവം അത് ദൈവം അനുഗ്രഹിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാകാണ്ട് പരിഹരിച്ചു. അങ്ങനെയൊക്കെ എങ്ങനെ എന്തത് വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ഇപ്പോഴാണ് മനസ്സിലാണ്. നമ്മൾ ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്കിങ്ങും ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ മോനും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നിട്ട് അവൻ പറയാം ഇഷ്ടപ്പെട്ടില്ല നോക്കാം, നമ്മളങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നമുക്ക് വിഷമായിപ്പോയി. അപ്പോൾ നമ്മളങ്ങനെ വെട്ടിത്തുറന്ന് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ നാവിലെപ്പോഴും ഉപ്പിനാ രുചിയേറിയത് യേശുവിൻ്റെ കൃപയോടുകൂടിയ വാക്കുകൾ മാത്രമേ വരാവുള്ളൂ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ലുക്കും വേണം, നമ്മുടെ സൗന്ദര്യം എടുത്ത് കാണിക്കുകയും ചെയ്യണം. ഒത്തിരി കുട്ടിയിട്ട് അങ്ങനെ വരാണ്ട് അതാണ് സ്കിൻ ഗ്ലാസ് മേക്കപ്പൊക്കെ അങ്ങ് നല്ല രസമാണ്. എയർ ബ്രഷ് മേക്കപ്പും ഉണ്ട്, എല്ലാ മേക്കപ്പും ഉണ്ട് കേട്ടോ നമുക്കിടെ അടുത്ത്. ഏറ്റവും അപ്ഡേഷൻ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. ഫേഷ്യലാണെങ്കിൽ ലക്ഷറി ഫേഷ്യലാണ്, സെറിനൈറ്റിൻ്റെ ഫേഷ്യലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഗുണം അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ അടുത്തുനിന്ന് ത്രെഡിങ്ങിനൊന്ന് വന്ന് നോക്കിക്കുക, നിങ്ങൾക്ക് പെയിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് വന്ന് നോക്കുക. എന്നിട്ട് ഞാൻ പറയണ തെറ്റാണെങ്കിൽ പൈസയും കൂടെ തരണ്ട വേദന എടുത്താൽ. അപ്പോൾ എല്ലാത്തിനും രേവതി ബ്യൂട്ടി പാർലർ, രേവതി വെഡിങ് കളക്ഷൻ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ ഇപ്പോൾ ഓർക്കുമല്ലേ മറ്റുള്ളവർക്ക് ജീവിക്കേണ്ടതെന്ന്. നമുക്ക് നമ്മുടെ കാര്യം പറയാം, ഓരോരുത്തരും അവനവൻ്റെ കാര്യം പറയട്ടെ. അപ്പോൾ ഇത് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വർണ്ണം വില കയറിക്കൊണ്ടിരിക്കട്ടെ, പെട്ടെന്ന് സ്കീമിൽ കയറുക. നമുക്ക് ചില സ്വർണ്ണമൊക്കെ മേടിക്കാം. അതുകൂടാണ്ട് വെഡിങ് കളക്ഷനിൽ ഒത്തിരി ഓണായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അങ്ങനെ നമുക്ക് മുടിയുടെ ചെയ്തതിൻ്റെ കുറച്ച് മനോഹരമായ വീഡിയോസാണ്. ശരിയെന്ന് ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാൽ ഈ മോള് മൂന്ന് പ്രാവശ്യം ഇവിടെ ചെയ്താ കേട്ടോ. ഇങ്ങനെ ഒരു നാലഞ്ച് വർഷമൊക്കെ ആയിട്ട് അവരുടെ കുടുംബം മൊത്തം. അപ്പോൾ ഈ മുടി ഭയങ്കര ഫ്രസ്സിയായി. ഇങ്ങനെ ഈ കൊച്ച് ഇങ്ങനെ കുറേ നാളായി, ഒന്നൊന്നര വർഷമായി ഇത് റീയടിക്കാൻ വന്നിട്ട്. അപ്പോൾ ആശാത്തി താരൻ്റെ ഏതാണ്ടൊക്കെ ഷാമ്പൂ ഒക്കെ തേച്ച ഫ്രസ്സിയായി. ഞാൻ എപ്പോഴും പറയണേ ആഫ്റ്റർ കെയർ നമ്മൾ തന്നെ ഇത് റീയടിക്കാൻ വരാൻ താമസിച്ചാൽ അത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം. അത്ര നല്ല ആഫ്റ്റർ കെയർ തന്നത്. അപ്പോൾ നമ്മളത് ഫോളോ അപ്പ് ചെയ്തില്ല. ഇപ്പോൾ ഈ തവണ നമ്മളത് കാരണം കരാട്ടിനാണ് ചെയ്യണേ. അപ്പോൾ ഈ കരാട്ടും ചെയ്ത് കഴിയുമ്പോൾ അതിമനോഹരമായി ഈ മുടി കിടക്കണതാണ്. ഇതിപ്പോൾ അപ്പടിയും ഞാൻ പറഞ്ഞു D3 ഇതും കഴിക്കാൻ, ഇങ്ങനെ അപ്പടിയും തണുപ്പുള്ളയിടത്താണ്. അപ്പോൾ മുടി നമുക്കടെ മുടി പൊട്ടലൊക്കെ ഇങ്ങനെ ഈ ചെറുപ്പക്കാർക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും D3 ഡെഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ D3 കഴിക്കുക. പിന്നെ ആഫ്റ്റർ കെയർ നമ്മൾ പറയണ തന്നെ ഇത് ചെയ്യാൻ താമസിച്ചാലും മന്ന. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു. ഇതേ കേട്ടോ, ഈ രണ്ടു മൂന്ന് പ്രാവശ്യം മോള് ഇവിടെ ഒന്ന് ഹെയർ ലൈസിങ് ചെയ്താണ്. ഈ തവണ ഒന്നര വർഷം കൂടി വന്നേ അല്ലേ. അപ്പം ഉച്ച ഈ തവണ ഒന്നര വർഷം കൂടി വന്നെ. ഒരു നീക്കൊക്കെ ഒരു അഞ്ചര വർഷം മുമ്പ് വന്നു തുടങ്ങിയത് അവരുടെ കുടുംബം അടച്ച്. ഒത്തിരി അകലേന്നാ വന്നെ യേശുവിൻ്റെ കൃപയാല്. പക്ഷേ ആഫ്റ്റർ കെയറൊക്കെ ഇപ്പം ഉപയോഗിക്കുന്നില്ല, അതിൻ്റെതായ ഡ്രൈനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ ഇപ്പോൾ കരാട്ടിനാണ് ചെയ്തത്. ഇത്രയും ഡ്രൈനസ് വന്നായിരുന്നു ഞാൻ പറഞ്ഞു D3 ടെസ്റ്റ് ചെയ്യാൻ. നമ്മുടെ മുടി കണ്ടമാനം ഡ്രൈ ആയിട്ടോ ഫ്രസ്സി ആയിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ D3 ടെസ്റ്റ് ചെയ്യണം കേട്ടോ. D3 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിഷ്യൻസി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇതുണ്ടോ അതിമനോഹരമായിട്ട് നല്ല മുടിയാണ്. ഈ ഫ്രെഷ്നെസ് മാത്രമായിരുന്നു പ്രശ്നമുള്ളൂ. ഇപ്പോൾ കരാട്ടിൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒഴുകി കിടക്കുക. കരാട്ടിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ഇനി കൈ എടുക്കാൻ തോന്നുമില്ല. അതുപോലെ സോഫ്റ്റായിട്ട് മുടിയൊന്നും വെട്ടണ്ടെന്ന് പറഞ്ഞു. അത് കാരണം അറ്റം പോലും വെട്ടിയിട്ടില്ല. മുടിയൊക്കെ നല്ല മുടിയാണ്. ദൈവം തന്നേക്കണ എല്ലാം നല്ലതാണ്. നമ്മളത് നമ്മുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലമാണ്, ആരോഗ്യം ശ്രദ്ധിക്കാം. D3 അതൊരു മസ്റ്റ് ആട്ടോ. ആഫ്റ്റർ കെയർ ഇത് ഒരു 6 മാസത്തേക്കൊന്നും അല്ല ചെയ്യേണ്ടത്. എപ്പോഴും ഈ ആഫ്റ്റർ കെയർ നമ്മൾ തന്നെ അതുപോലത്തെ നല്ല ആഫ്റ്റർ കെയറാണ്. താരനുണ്ടാവില്ല, മുടി നന്നായിട്ട് വളരും. അത്ര നല്ല മുടി മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കണ പോലത്തെ ഷാമ്പു ഒക്കെ നല്ലത്. അപ്പോൾ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അത് മാറുമ്പോൾ നമുക്ക് മുടിക്ക് ഫ്രഷ്നെസ് വരും, മുടി അങ്ങനെ ഡള്ളായി പോകും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് ഇച്ചിരി താമസം ചെയ്യാൻ വന്നാലും പ്രോബ്ലം ഇല്ല, ആഫ്റ്റർ കെയർ മാറ്റരുത്. അപ്പോൾ കൊച്ചിനോട് അത് തന്നെ ഉപയോഗിച്ച് ചെയ്യോണ്ടിരിക്കുന്നു. കൊച്ചു മടുത്തു ഒരു കെട്ടി കെട്ടി കെട്ടി
അപ്പോ ഇഷ്ടപ്പെട്ട അമ്മ ചെയ്ത് കൊച്ചിനെ എപ്പോഴും ഇവിടെ വന്നാലേ സമാധാനമുള്ളൂ. അവര് അകലെ ഒത്തിരി അകലേന്ന എപ്പോഴും ഒരു 5.5-6 വർഷം മുമ്പ് മുതലേ ഇവരുടെ കുടുംബം വന്ന് തുടങ്ങിയതാ. അപ്പൊ കൊച്ചിന് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞ അതിമനോഹരായിട്ടുണ്ട് യേശുവിന്റെ ഹൃദയം. അപ്പോൾ എപ്പോഴും നമ്മൾ ആരോഗ്യമാണ് നമ്മുടെ അസത്യം, അതിൻ്റെ പ്രതിബിംബമാണ്. ഇപ്പം എല്ലാവർക്കും ഡിഗ്രി കുറവാണ്, എവിടത്തിൽ തണുപ്പുണ്ടായിരുന്ന തന്നെ. അപ്പോൾ അതിൻ്റെതായ ഇത് വരും. എപ്പോഴത്തേക്കാണ്ട് എന്ത് ഭംഗിയായിട്ടാണ്, ഒരു ബ്രൗൺ ഷെയ്ഡിലൂടെ വന്നിട്ടുണ്ട് ഒരു. അത് കാരണം മുടിക്കൊരു നല്ല ഭംഗി. കരാട്ടം ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് മാറി ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുമ്പോൾ ഒരു കളർ ചെയ്തൊരു ഫീലും വരും. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരെല്ലാം പെട്ടെന്ന് വന്ന് കരാട്ടിന് ഏതാ ചെയ്തേക്കണമെന്ന് പറയാം, ബയോടാനിസ്, നാനോ പോൾസ് പ്ലാസ്റ്റിയ ബയോടാനിസ്. എല്ലായിടത്തും കരാട്ടും ചെയ്തു, കരാട്ടിന് ഏതാ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേരെ പ്രോട്ടീൻ ചെയ്തു, അത് ചെയ്തു, മുടിക്ക് അപ്പം കംപ്ലൈൻ്റ് ആയി. നമ്മുടെ അടുത്തെല്ലാം വേറെ ചെയ്തു, എന്താ പേരും എന്ന് പറയുമ്പോൾ എല്ലാം പേരൊക്കെ ചോദിച്ച് എല്ലാം ഒന്ന് നോക്കണം ഇതൊക്കെ നല്ലതാണോ എന്ന്. അപ്പം നമുക്ക് അതിനുള്ള ബോധ സൗകര്യങ്ങളൊക്കെ ആയല്ലോ യേശുവിൻ്റെ കൃപയാൽ. ഇതൊക്കെ നോക്കുക, ഇത് സൂപ്പർ സംഭവമാണ്, നല്ല ഭയങ്കര ഹൈ റിസൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ. ഇതിലും നല്ല റിസൾട്ട് ഉള്ള സാധനം വന്നാൽ നമ്മൾ അതും ചെയ്തു കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല റിസൾട്ടുള്ള ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതിലും ബെറ്റർ വന്നാൽ അതിലേക്ക് നമ്മൾ കിടക്കും. ഇപ്പം ഇതന്നെ അതിൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും മുടി ചെയ്യാൻ വേഗം പോയോ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. അപ്പോൾ ഈ മുടി, ഇതും നല്ല മുടിയ മുടീനെ കുറ്റം പറയാനൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഈ വളഞ്ഞിങ്ങനെ ഇതൊക്കെ ചീകി കഴിയുമ്പോൾ നല്ല ഗ്ലാമറി കിടക്കും, അല്ലാണ്ട് കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കിടക്കണതാണ്. അപ്പോൾ ഈ മുടി നേരത്തെ നമ്മുടെ ഹെയർ ലാക്സിങ് ചെയ്ത കേട്ടോ. ഒരു ഒത്തിരി അകലക്കാരാണ്, എന്നിട്ട് പിന്നെ മൂന്ന് വർഷം ഒത്തിരി അകലുന്ന അത് അതിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തേടി പിടിച്ച് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഈ തവണ നമ്മൾ കരാട്ടിനാണ് ചെയ്യണം. അപ്പോൾ കരാട്ടിന് മറ്റേ ഹെയർ ലാക്സിങ് ചെയ്ത് അതൊക്കെ വെട്ടിപ്പോയി, 3 വർഷം ആകുമ്പോൾ വെട്ടി പോകുമല്ലോ. അപ്പോൾ ഒത്തിരി അകലുന്നാണ്. യേശുവിൻ്റെ കൃപയാൽ യേശുദാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ചയാണ് വെയിറ്റ് ചെയ്യും. നല്ല കെയർ കരാട്ടിൻ ബയോടാനിസ് നാനോപോൾസ് പ്ലാസ്റ്റിയ ബയോടാനിസ് ചെയ്യാൻ പോണേ. റിസൾട്ട് ഒരു സൂപ്പർ സംഭവമാണത്. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾ കരാട്ടിൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ പേര് ചോദിക്കണം. ആഫ്റ്റർ കെയർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ മാത്രം കരാട്ടിൻ ചെയ്താൽ മതി. ആഫ്റ്റർ കെയർ അത് തന്നെ വലിയ സംഭവം പോലെ ഈ ഷാമ്പൂനും അത് ചേർന്നുള്ള കണ്ടീഷണറും ഈ സംഭവവും ബാക്കിയുള്ള സംഭവമൊക്കെയാണ് ഈ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. അല്ലാണ്ട് അത് ഇപ്പോൾ ഷാമ്പൂ രണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഒക്കെ വേണം. അപ്പോൾ അതിനാ ഷോസ്കോപ്പിൻ്റെ മോയിസ്ചറൈസർ ഷാമ്പുകളും ഓരോ ഐറ്റം കൊടുക്കണേ. അതിനാണ് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യാതെ പറ്റുമല്ലോ. പിന്നെ എണ്ണയൊന്നും പറ്റില്ല, അതിനുള്ള സംഭവങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ അതുകൂടെ യൂസ് ചെയ്യണം. പിന്നെ കൂടാണ്ട് ഡീത്തറി ടെസ്റ്റ് ചെയ്യുക, മൾട്ടി വിറ്റാമിൻ ഇതൊക്കെ കഴിക്കുക. അപ്പം ശരി എന്നാൽ. അപ്പോൾ യേശുവിൻ്റെ കൃപ അതിമനോഹരമായ കാഴ്ചയാണ്. ഈ മുടി ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആദ്യം കണ്ട മുടിയാണോ ഇതിങ്ങനെ ഇങ്ങനെ കിടന്നോളൂ, ഒഴുകി ഒഴുകി. നമുക്കിങ്ങനെ കരാട്ടം ചെയ്താൽ പിന്നെ മുടിയേന്ന് ഇങ്ങനെ പോയി കൈയെട്ടാൻ തോന്നില്ല, ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ. അതാ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആട്ടോ, ഓർഗാനിക് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആട്ടോ ചെയ്തേക്കണത്. അപ്പം നമ്മളെപ്പോഴും കരാട്ടിൻ എന്ന് പറഞ്ഞാൽ എന്ത് കരാട്ടിനാണെന്നൊക്കെ നിങ്ങൾ പേര് പഠിക്കണം. പിന്നെ ആഫ്റ്റർ കെയർ കരാട്ടിൻ്റെ അല്ല തന്നത്, കരാട്ടിൻ്റെ ആഫ്റ്റർ കെയർ വേണമെങ്കിൽ തരാൻ നല്ല റേറ്റ് ആവുന്നുള്ളൂ. പക്ഷെ നമ്മൾ തന്നെ ആഫ്റ്റർ കെയർ സ്പെഷ്യലാണ്, അത് ഭയങ്കര സൂപ്പറാണ്. എല്ലാവരും ഇതൊക്കെ 2-3 വർഷമായിട്ട് അത് തന്നെയല്ലേ യൂസ് ചെയ്ത് തന്നൊക്കെ ആയിരുന്നു. ആഫ്റ്റർ കെയർ അത് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പനംകുളി ഉണ്ടാവും. പിന്നെ മൾട്ടി വിറ്റാമിൻ ഗുളിക പറയണ പോലെ എല്ലാം ചെയ്താൽ ഒരു മനുഷ്യനെ പണ്ട് നല്ല പ്രായത്തിൽ ഒരു 10 വയസ്സ് 15 വയസ്സിലുള്ള മുടി അത്രയും എത്തിലേ അതിനോടടുത്ത് എത്തിക്കോളും. അപ്പം മുടി എപ്പോഴും നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. ഒരു പ്രായമായപ്പോൾ എല്ലാവരും ഈ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെയൊന്നും ആരും എല്ലാവരും മുടി ട്രീറ്റ് ചെയ്യുക. ആരൊക്കെ അങ്ങനെയൊക്കെ നടക്കണം മുടി പൊട്ടിപ്പൊളിഞ്ഞ്. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ജീവിതം ഒന്ന് ഇത് കിട്ടുമ്പോൾ നമുക്കൊരു സ്റ്റൈലായിട്ട്, ഇപ്പം എല്ലാവർക്കും അതെ ഒരു സ്റ്റൈലായിട്ട് നടക്കണം എന്നൊക്കെ ഇല്ല, നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പണ്ട് എൻ്റെ M4 എൻ്റെ മോന് കല്യാണം എല്ലാവരും കണ്ട ഒരുപോലെ ഈ മുടിയൊക്കെ ഇങ്ങനെ ഇടുന്നിട്ടുണ്ട്. നമ്മൾ പറയില്ലേ ഈ ജപ്പാൻകാർ ചൈനക്കാരെ ഈ അവർക്ക് മുടി ഇങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒരേ മോശമായ ശ്രദ്ധിച്ചു നോക്കട്ടോ. അതിങ്ങനെ നമ്മൾ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇപ്പം എല്ലാം ഇട്ട് ഇങ്ങനെ കൊരി വരുമ്പോൾ വലിയ വ്യത്യാസം. നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നടന്നാൽ നമ്മളെ എന്തായാലും ദൈവം ശ്രദ്ധിച്ചപ്പോൾ നല്ല ഗ്ലാമറിലല്ലാണ്ട് ദൈവത്തിന് തെറ്റുപറ്റൂല. പിന്നെ നമ്മൾ വായ പൊളിച്ച് ഉറങ്ങിയ പല്ല് പൊങ്ങും, അപ്പോൾ പല്ല് കംപ്ലീറ്റ് കിടണം. ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ മുടി പൊട്ടും, അങ്ങനെയൊക്കെ വരും. അപ്പം നമുക്ക് അതിന് പരിഹാരമുണ്ട്, ഫുഡും ഒക്കെ കഴിക്കണം, പരിഹാരവും ചെയ്യണം. അപ്പം നമ്മൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വന്നത്. പിന്നെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരു പ്രഹസന ചോദ്യം, അവരെന്നെ നന്നായി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ പറയാണ്ടിരിക്കും, പറയില്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാൻ നമ്മൾ ചോദിക്കണല്ലോ,
അപ്പൊ ഇത് കണ്ടാ നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല എന്ത് ഭംഗിയാണ്. അപ്പൊ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊക്കെ വന്ന് ചെയ്യുക. എന്റെ അഭിപ്രായം കെരാട്ടിൻ ചെയ്യാനാണ്. പിന്നെ ഹെയർലാസിംഗ് വേണ്ടവർക്ക് ഹെയർലാസിംഗ് ചെയ്യാട്ടോ. ഫ്രണ്ട് മാത്രം ചെയ്യാൻ വരുന്നവരുണ്ട്, അവർക്കൊക്കെ ഹെയർലാസിംഗ് ഒക്കെ ചെയ്യണേ. അപ്പൊ ഏത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം, കെരാട്ടിന് ഫ്രണ്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഏത് വേണേലും ഒക്കെ ചെയ്യാം. അപ്പൊ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോലെ യേശുവിന്റെ കൃപയിൽ ഇതുപോലെ മനോഹരമാക്കി തരാം. ശരി. ഹലോ, ഈ മോള് ഹെയർ മേക്കോറിന് വന്നാ കഴിഞ്ഞ വർഷം, ഒരു വർഷം മുമ്പ് കെരാട്ടിൻ ചെയ്തിട്ട് പോയതാട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അതാ കെരാട്ടിൻ ചെയ്തതിന്റെ T3 ഒക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നോ? എങ്ങനെയൊക്കെ ഓക്കെ ആണോ? കുറവുണ്ടായിരുന്നോ? നോർമലാണ്. ഇങ്ങനെയാണിത്, ഒരു വർഷം കഴിയുമ്പോ കെരാട്ടിന്റെ രൂപം. ഈ കെരാട്ടിൻ ചെയ്യുന്നതിന് മുമ്പ് പണ്ട് നോർമൽ ഹെയർ എങ്ങനെയായിരുന്നോ? ഇതാണ് കെരാട്ടിൻ്റെ ഒരു വർഷം കഴിഞ്ഞ്. കഴിഞ്ഞ വർഷം നാനോ പ്ലാസ്റ്റി ചെയ്തേ, ഈ വർഷം നാനോ ഫോഴ്സ് പ്ലാസ്റ്റി അപ്പം ചെയ്യാൻ പോണേ. അത് കേട്ടോ, പിടിക്കുമ്പോഴേക്കത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അങ്ങനെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഏതാണ്ടൊക്കെ ഉണ്ട്, ചില പൊട്ടലൊക്കെ ഉണ്ട് ഈ മുടിയൊക്കെ അല്ലേ? ആ ഉണ്ട്. ആ അപ്പം മൾട്ടി വിറ്റാമിൻ, സിംഗോവൈറ്റും ബയോട്ടിനും ഒക്കെ കഴിക്കണം കേട്ടോ. കഴിക്കണ്ടല്ലേ? ആ അത് ശരിക്കും കഴിച്ചോ. പൊട്ടലുണ്ട്, വേറെ സോഫ്റ്റ്നെസ് ഒക്കെ കഴിഞ്ഞ വർഷം കെരാട്ടിൻ ചെയ്താൽ നന്നായിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഉള്ളു വെച്ചേക്കണം, ശ്രദ്ധിച്ചോ. പണ്ടത്തെ മുടിയുടെ ഉള്ളു കണ്ടോ, വെട്ടി കാണാം. ഇതേ ഇവിടെ ഇപ്പൊ തിക്കായിട്ട് വന്നേക്കണത് ഇത് കണ്ടോ, ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഉള്ളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ദൈവകൃപയാലോ, യേശുവിന്റെ കൃപയാലോ, ഇത് കണ്ടോ, നിറച്ച് മുടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാം. ദേ ഇവിടുത്തെ ഉള്ളും കരാട്ടിനാകുമ്പോൾ എല്ലായിടവും സെയിം പോലെ കിടക്കൂലേ, ഇവിടുത്തെ കിടക്കണോ നോക്ക്, ഇവിടുത്തെ മുടി കിടക്കണോ നോക്ക്. നിറച്ച് മുടി ഉണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണ്ട അല്ലേ? എല്ലാം കറക്റ്റായിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണ്ട. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കേണ്ട. കുഞ്ഞു പിള്ളേരുണ്ടല്ലേ, കുഞ്ഞു പിള്ളേർ, ആ അപ്പൊ പിള്ളേരെ കുറ്റം പറയൊന്നും വേണ്ട. അമ്മ വന്നാൽ മൾട്ടി വിറ്റാമിൻ കഴിക്കും. പേര് പിള്ളേർക്കും ചേടാ. അപ്പൊ യേശുവിന്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് അതിമനോഹരാകുന്ന കാഴ്ച കാണാന്നാ. ഏ ശരിക്കും ഉണങ്ങിയിട്ടൂടെ ഇല്ല, ബുദ്ധി പിടിച്ചുണക്കേക്കണം. അതെ ഇത് കണ്ടോ, പരസ്യത്തിനെ വരണ പോലെ ആവും പറഞ്ഞില്ല. അതെ അടിപൊളി കണ്ടോ, പരസ്യത്തിനെ വരണ പോലെ യേശുവിന്റെ കൃപയാല് അടിപൊളിയായി, സൂപ്പറായി. ഇനി ഇത് ഈ മുടിയൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഇത് കുറച്ച് വെട്ടിക്കളഞ്ഞു, ഇവിടുത്തെ ഉള്ളു ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ യേശുവിന്റെ കൃപയാലിപ്പോ എല്ലാ ആഫ്റ്റർ കെയർ ഉദ്ദേശിച്ചപ്പോ ഇത് ഇത്രയും മുടിയായി. അപ്പൊ ആ മുടി ഇനി കുറച്ചാളുടെ കഴിയുമ്പോൾ അങ്ങനെ താഴ്ത്തിട്ടുള്ളായിക്കോളും. താഴെ ഇടയ്ക്കിടയ്ക്ക് ഡ്രിം ചെയ്ത് കൊടുത്ത് പഴയ മുടിയൊക്കെ കളഞ്ഞാൽ മതി. ഇവിടെ വരെ നല്ല ഉള്ളിലൊക്കെ മുടിയായി. അപ്പോൾ ഈ കൊച്ചു കമ്പൽസറി ആയിട്ട് ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് നോക്കും. മൾട്ടി വിറ്റാമിൻ്റെ ഇച്ചപ്പുറമുണ്ടെന്ന് പറഞ്ഞു. അതോടെ പരിഹരിച്ച മുടിയെ പൊട്ടലൊക്കെ മാറും. അപ്പോൾ കെരാട്ടിൻ ചെയ്ത ഒരു വർഷം കഴിഞ്ഞാൽ അല്ലേ, കെരാട്ടിൻ ചെയ്തിട്ട് എന്നാർക്കും ഗുണമൊക്കെ? മുടി ഊറണത് കുറഞ്ഞു, തിക്നെസ് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഡ്രൈനെസ്സോ ഇല്ലല്ലോ. ആ സ്പാ ശരിക്കും എപ്പോഴും ചെയ്യണ ആളാണ്. അപ്പോ സോഫ്റ്റ് ഒക്കെ ഫീൽ ചെയ്യാറില്ലേ, കഴിക്കാറുണ്ട്. അപ്പൊ ആശാദി കഴിഞ്ഞ വർഷം നാനോ പ്ലാസ്റ്റി ചെയ്താ, ഇപ്പൊ നാനോ ഫോഴ്സ് പ്ലാസ്റ്റി ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയതാ. അപ്പൊ ആശാദി സംതൃപ്തി ആയിട്ടാണ് ഇങ്ങോട് ഇത് ചെയ്യാൻ വന്നിരിക്കണേ. നമ്മൾ ആഫ്റ്റർ കെയർ എല്ലാം യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ ചെയ്തതിന്റെ ഗുണാട്ടോ. ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യണം പനങ്കുലി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ അനുസരിച്ചാലേ റിസൾട്ട് കിട്ടുള്ളൂ. അനുസരണം ബലിയേക്കാൾ വലുത് എനിക്കില്ലാത്ത സംഭവമാട്ടോ. യേശപ്പ യേശപ്പൻ എന്നെ കൊണ്ട് മടുത്തു. അപ്പൊ ഈ കൊച്ചു അനുസരണയുള്ള കൊച്ച് ദൈവത്തിന്റെ കൊച്ചായത് കാരണം അങ്ങനെയുള്ളവർക്കല്ലേ ഈ അനുസരണം തന്നെ. എന്തായാലും റിസൾട്ടും കിട്ടും. അപ്പൊ ഇങ്ങനെ മുടി ചെയ്യാൻ മോളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. മുഖം കാണിക്കില്ല, അവിടെ എന്നാ പറഞ്ഞത്, ഞാനിങ്ങനെ പറഞ്ഞ സത്യമാണോ നിങ്ങൾ ഇങ്ങനെ അറിയാനല്ലേ. അപ്പോ ഇങ്ങനെ പിടിച്ചോണ്ടിക്കല്ലേ, ഞാൻ ഉണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കൗണ്ട് ഇടുക. അപ്പേ എല്ലാരും മുടി ചെയ്യാനുള്ളവരെല്ലാരും യേശുവിനെ പെട്ടെന്ന് പോലെ ശരിയത്. ഈ മോള് ഹെയർ മേക്കോറിന് വന്നാണേ. ഞാൻ പറഞ്ഞു ഈ മുടി കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ പരസ്യമാവുന്ന. ഇങ്ങനത്തെ മുടിക്കാര് വന്നിട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഏറ്റവും അധികം നമ്മൾ വീഡിയോ എടുപ്പിഴക്കാൻ പറ്റും, എല്ലാവർക്കും സന്തോഷം. കാരണം ഇങ്ങനെ നേരത്തെ മുടി ഉണ്ടായിരുന്നു. അപ്പൊ ഒരുമാതിരിയൊക്കെ മുടി കാണും, ഒത്തിരി ഭയങ്കര മുടിയല്ലോ. ഇത് പെട്ടെന്ന് നീളും, പക്ഷെ ഇങ്ങനത്തെ മുടി അധികം നീട്ടാൻ കൊള്ളില്ല. ഈ പഞ്ഞിക്കുടം എന്നൊക്കെ പറയില്ലേ അതാ. അപ്പം ഈ മുടി ഇനി നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ളൂ ഒക്കെയാണ്. പിന്നെ
റീ അടിക്കുക, അതായത് തലേന്നൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് റീ അടിക്കാൻ വരുമ്പോൾ നിറച്ച് മുഖേകള്. ഇപ്പൊ ഇവിടെയൊക്കെ മുഖം കാണിക്കണം, അങ്ങനെ വിഷമം. അപ്പൊ പിന്നെ കാണിക്കണം, അത് ഫ്രണ്ടൊന്നും മുടിയില്ല, അപ്പൊ ഇവിടെ ആകെ മുടിച്ചേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പൊ അവിടെ ഒക്കെ ആയിക്കോളൂട്ടോ, ഒന്നും നിരാശപ്പെടണ്ട, നമുക്ക് നന്നായിട്ട് മുടിയുണ്ടാകും, ആ വിശ്വാസത്തിൽ തന്നെ ഇരിക്കണം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ലെയറൊക്കെ വെട്ടിയായിരുന്നു മുടിയത്, അപ്പൊ വള്ളി പോലെ തൂക്കിടക്കെ വന്നു, അതൊക്കെ ഞാൻ ഇവിടെ വരെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞേ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ചുമ്മാ അഴിച്ചിടാലത് കേട്ടോ, ഇപ്പൊ ആവശ്യത്തിന് മുടിയില്ലേ, ഇത് നല്ല ഓടിയെന്ന് തോന്നുന്ന രീതിയിലെ ഹെയർ ലാസിങ് ആട്ടോ ചെയ്തേക്കണേ. അപ്പൊ ഇതിന് വലിയ തിളക്കമൊന്നും വരില്ല, ഭയങ്കര തിളങ്ങി പതുപതൊന്നും വരില്ല, അതേ ഇത് കണ്ടോ, അതെ ഇഷ്ടംപോലെ മുടിയായില്ലേ നോക്കി ആ മുടി. ഇനി കൊച്ചിന് സംശയം കഴിയും കഴിഞ്ഞ് ഇനി ഇനി വേറെ ഒരവസ്ഥ, ഇനി വേറൊരു അവസ്ഥയില്ല, ഇത് കൂടുതൽ ബെറ്റർ ആവുള്ളൂ, അടുത്ത കഴിക്കുന്ന ഇത് കൂടുതൽ ബെറ്റർ ആവും. സൂപ്പർ ആയിട്ട് കാണാണോ, അതെ നല്ല ഓടിയത്. ഇനി ഇതിന്റെ മുടി പെട്ടെന്ന് നീളൂന്നാ പറഞ്ഞേ, ഈ പെട്ടെന്ന് പെട്ടെന്ന് നീണ്ടു വരുമ്പോ അറ്റ ചെറു ചെറിയ വെട്ടിക്കൊടുക്കാൻ മടിക്കരുത്, ഇട്ടൂന്ന് സംശയമാണ്, ഞാൻ ബലമായിട്ട് വെട്ടിയതാ, ഇട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഇത് ഇങ്ങനത്തെ മുടികളൊന്നും ലെയർ വെട്ടരുത് കേട്ടോ, ലെയർ വെട്ടിയാൽ ഒത്തിരി അടി ചൂല് വള്ളി പോലെ കിടക്കും. അപ്പൊ ഇഷ്ടപ്പെട്ട വച്ചേ ഇഷ്ടായി ആൻറ്റി. അപ്പോ യേശുവിന്റെ കൃപയാല് അതിമനോഹരായ കണ്ടോ. ഈ ഉള്ളില്ല ഉള്ളില്ലെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കണ്ട, ഇനി ആഫ്റ്റർ കെയർ മൾട്ടി വിറ്റാമിനും കഴിച്ച റീ അടിക്കാൻ വരുമ്പോ കണ്ടാ അറിയത് എന്നൊക്കെ കഴിച്ചു, നമുക്ക് മുടി കാണുമ്പോൾ അറിയാം. അപ്പോ ഇങ്ങനെ മുടിയുള്ളവരാരും വിഷമിക്കേണ്ട, യേശുവിന്റെ കൃപയാൽ ഇങ്ങനെ പോന്നാ മതി. ശരി.